ഹലോ, എൻ്റെ പേര് അഖില കിരൺ. ഞാനൊരു ഓപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഡ്രൈനസ് എന്താണെന്നുള്ളത്, കണ്ണിന് വരുന്ന ഡ്രൈനസ് എന്താണെന്നുള്ളതും അത് വരാനുള്ള സാധ്യത ആർക്കൊക്കെയാണുള്ളത്, വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ റെമഡീസ് എടുക്കാം എന്നുള്ളത്. ഇത് ഞാൻ പറയാനൊരു കാരണമുണ്ട്. ഇപ്പോൾ റീസൻ്റ്ലി ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ ഡ്രൈനസ് ഇഷ്യൂ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഡ്രൈനസിൻ്റെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നമുക്ക് പറയുമ്പോൾ ചെറിയൊരു ടേം ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ് ഡ്രൈനസ് എന്ന് പറയുന്നത്. ഡ്രൈനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്താണ് വെള്ളമില്ലാത്തൊരവസ്ഥ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കണ്ണിൽ ഡ്രൈനസ് എന്ന് പറയുന്നത് കണ്ണുനീര് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ഇല്ലാത്തൊരവസ്ഥയല്ല, ഒന്നില്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ ടിയറിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ ടിയർ ഡ്രൈ ആയിട്ട് പോകുന്നൊരു തരം ടിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ നോർമലി ഒരു വ്യക്തി ഒരു മിനിറ്റിൽ 12 മുതൽ 15 തവണ വരെയാണ് കണ്ണടയ്ക്കേണ്ടത്, അതായത് ബ്ലിങ്ക് ചെയ്യേണ്ടത്. ആ ബ്ലിങ്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രോപ്പറായിട്ട് ആ ടിയർ സ്പ്രെഡ് ആവുകയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഡ്രെയിനേജും കാര്യങ്ങളും നമ്മുടെ കണ്ണിലുള്ള അഴുക്കുകളും ഒക്കെ ഡ്രെയിനായിട്ട് പോവുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇൻവോളണ്ടറി ആയിട്ട് നടന്നു പോകുന്നൊരു സംഭവമാണ്. പക്ഷേ അത് നമ്മൾ വോളണ്ടറി ആയിട്ട്, അതായത് നമ്മൾ തന്നെ വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് വരാറുണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബ്ലിങ്കിങ്ങിൻ്റെ റേറ്റ് വളരെയധികം കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഡ്രൈനസ് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതേപോലെ ചില അസുഖമുള്ളവർക്ക്, അതായത് ഡയബറ്റിക്സ് ഉള്ളവർക്ക്, തൈറോയിഡ് ഉള്ളവർക്ക്, ഹോർമോണൽ ചേഞ്ചസ് ഉള്ളവർക്ക് ഒക്കെ വരാനായിട്ട് സാധ്യത ഉണ്ട് ഈ ഡ്രൈനസ്. ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് അവരുടെ ടിയറിൻ്റെ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞ് ഡ്രൈനസ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതേപോലെ സ്മോക്കിംഗ് ചെയ്യുന്നവർക്ക് അങ്ങനെ, പിന്നെ സ്റ്റിറോയിഡ് കണ്ടൻറ്റ് മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ ഡ്രൈനസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരുപാട് റീസൺ കൊണ്ട് നമുക്ക് ഡ്രൈനസ് വരാം. പിന്നെ ഹോട്ട് ക്ലൈമറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പുറത്ത് വർക്ക് ചെയ്യുന്നവർക്ക്, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഡിജിറ്റൽ ഡിവൈസസ് ഒരുപാട് നേരം യൂസ് ചെയ്യുന്നവർക്കൊക്കെ വരാൻ സാധ്യതയുള്ളൊരു പ്രോബ്ലമാണ് ഈ ഡ്രൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം ആർക്ക് വേണമെങ്കിലും വരാം. ഓൾമോസ്റ്റ് ഒരു 90% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾക്കും ഡ്രൈനസ് എന്നുള്ളൊരു സിംറ്റംസ്, ഡ്രൈനസിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ഡ്രൈനസ് എന്നുള്ളൊരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് തന്നെ, അതായത് നമുക്ക് ടിയർ കുറയുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറയുന്നതുകൊണ്ടാണ് നമുക്ക് ഡ്രൈനസ് വരുന്നത്. അപ്പോൾ നമ്മളത് ട്രീറ്റ് ചെയ്യുന്ന ലൂബ്രിക്കൻസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്, ഓൾമോസ്റ്റ് എല്ലാ കേസസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. പക്ഷേ ഇതിൽ ഇപ്പം ഞാൻ, എനിക്ക് പേഴ്സണലി ഈ ഡ്രൈനസിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരിക്കും, അതായത് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് നേരം പഠിക്കാൻ പറ്റില്ല, കുറച്ച് നേരമൊക്കെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ്, അതായത് കണ്ണിൽ മണലൊക്കെ പെട്ട പോലെ ഒരു ഫീലിംഗ് ഒക്കെയാണ് ഉണ്ടാവുന്നത് ഈ ഡ്രൈനസിന്. നമുക്ക് തലവേദന വരും, പിന്നെ അതേപോലെ വാട്ടറിങ് വരും. നമ്മൾ അതിശയപ്പെട്ട് പോകും, കാരണം ഡ്രൈനസ്സിന് എങ്ങനെ വാട്ടറിങ് വരികയെന്ന്. പക്ഷേ ഡ്രൈനസ്സിൻ്റെ ഒരു സിംറ്റമാണ് വാട്ടറിങ് എന്നുള്ളത്. അപ്പോൾ അത് വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബിങ് ആയി. ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക്, ഞാൻ ഡെയിലി 5-6 തവണ എനിക്ക് സ്ഥിരമായിട്ട് ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത്, നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്, പക്ഷേ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെയധികം ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് ഞാൻ ചെയ്ത എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. ഞാൻ കൂടുതൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കണ്ടൻ്റ് ഉള്ള ഫുഡുകൾ കഴിച്ചിരുന്നു. പിന്നെ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുത്തിരുന്നു. സപ്ലിമെൻറ്റ്സ് ഫിഷ് ലിവർ ഓയിൽ ഞാൻ കഴിച്ചിരുന്നു, ഡെയിലി 1 ടാബ്ലറ്റ് വെച്ച് കഴിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, അതായത് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ഡോക്ടർ അഡ്വൈസ് ചെയ്ത പ്രകാരമാണ് അത് കഴിച്ചു തുടങ്ങിയത്. അത് കഴിച്ച് എനിക്കൊരു പെട്ടെന്ന് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല, കാരണം നമ്മളത് കഴിച്ച് നമ്മുടെ ബോഡി അത് അബ്സോർബ് ചെയ്തിട്ട് വേണം റിസൾട്ട്, ടിയറിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ആവാനായിട്ട്. എനിക്കൊരു 3-4 മന്ത്സിൻ്റെ ഉള്ളിൽ, 3-4 മന്ത്സ് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു. 3-4 മന്ത്സ് കഴിഞ്ഞ് ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് എനിക്കൊരു 4-5 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇത് ലൂബ്രിക്കൻ്റ് ഇല്ലാതെ തന്നെ ഓക്കെ ആവാൻ തുടങ്ങി, അതായത് ഡ്രൈനസിൻ്റെ ഇഷ്യൂസൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മസ്റ്റായിട്ടും ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം കഴിക്കുക, കാരണം പല കണ്ടീഷൻ ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഫുഡിൽ ഈ ഒമേഗ 3 കണ്ടൻറ്റ് ഉള്ളത് കൂടുതലായിട്ട് കഴിക്കുക. അതായത് നമുക്ക് നമ്മുടെ മീനിലൊക്കെ, മെയിനായിട്ട് നമ്മുടെ
ഈസി ആയിട്ട് കിട്ടുന്ന മത്തിയിലൊക്കെ നല്ലോണം ഒമേഗ 3 കണ്ടൻ്റ് ഉണ്ട്, അവക്കാഡോയിലുണ്ട്, അതേപോലെ ബെറീസ്. ബെറീസൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒമേഗ 3 കണ്ടൻ്റ് ഉള്ളത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് ഈ എന്തുകൊണ്ടാണോ നമുക്ക് പ്രോബ്ലം വന്നിട്ടുള്ളത്, അപ്പോൾ അസുഖങ്ങൾ വല്ലതും ആണെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക, കണ്ണിനെ ഒരു വാം കമ്പ്രഷൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ടിയർ പ്രൊഡക്ഷൻ കുറച്ചുകൂടെ നമുക്ക് കൂടാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, റൂമിലായിക്കോട്ടെ, നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഹ്യൂമിഡിഫയേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർ ബ്ലൂ പ്രൊട്ടക്ഷൻ ഗ്ലാസസ് യൂസ് ചെയ്യുക. പുറത്തോട്ട് പോകുമ്പോൾ റാപ്പ് ചെയ്തിട്ടുള്ള, അതായത് ഫുൾ കവറിംഗ് ഉള്ള സൺഗ്ലാസസ് യൂസ് ചെയ്യുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, കണ്ണ് ഇടയ്ക്കിടയ്ക്ക് നല്ല കോൾഡ് വാട്ടറിൽ കഴുകി കൊടുക്കുക. വാം കമ്പ്രഷനാണ് കൊടുക്കേണ്ടത്, ഇടയ്ക്ക് നമ്മളൊന്ന് ജസ്റ്റ് കണ്ണ് റിലാക്സ് ചെയ്ത് ചെറുതായിട്ട് ചൂടിലൊരു കമ്പ്രഷൻ കൊടുക്കുമ്പോൾ ടിയർ പ്രൊഡക്ഷൻ അത് സ്റ്റിമുലേറ്റ് ചെയ്ത് അതും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ടിയർ പ്രൊഡക്ഷൻ കൂട്ടും. ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഇതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും റെമഡീസ് അറിയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ടിടണം. ഞാൻ പരീക്ഷിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.